അവധിയില്ലാത്ത അവധിക്കാലമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളോടും പഠന ടെൻഷനുകളോടും ഗുഡ് ബൈ പറഞ്ഞ് അവധിക്കാലം അടിച്ചു പൊളിക്കുകയാണ് കുട്ടികൾ. നഗരമധ്യത്തിലെ ഫ്ളാറ്റുകളിലും നാട്ടിൻപുറങ്ങളിലെ കളിക്കളങ്ങളിലും വ്യത്യസ്തങ്ങളായ അവധിക്കാല ആഘോഷങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ളത്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന കുട്ടികൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, കമ്പ്യൂട്ടർ ഗെയിം എന്നിവയിലൂടെയാണ് അവധിക്കാലം ചെലവഴിക്കുന്നത്. ബാഹ്യലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി മുറികളിലെ കമ്പ്യൂട്ടറുകളിലൂടെ ലോകം ചുറ്റിക്കാണുകയും നാട്ടിലും മറുനാട്ടിലുമുള്ള പുതിയ കൂട്ടുകാരെ ചാറ്റിംഗിലൂടെ കണ്ടെത്തുകയുമാണ് ഇവർ. അവധിക്കാലമായതോടെ ഗ്രാമങ്ങളിലെ മൈതാനങ്ങൾ ഉണർന്നിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ രാവിലെ തന്നെ ബാറ്റും ബോളുമായി കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലേക്കും മൈതാനങ്ങളിലേക്കും കുട്ടിപ്പടകൾ കൂട്ടമായി എത്തുന്ന കാഴ്ചകൾ ഏറെ സന്തോഷമാണ് സമ്മാനിക്കുന്നത്. നാടൻ കളികളേക്കാൾ ക്രിക്കറ്റിനോടും ഫുട്ബോളിനോടുമാണ് നാട്ടിൻപുറത്തെ കുട്ടികൾക്കും താല്പര്യം. IPL ക്രിക്കറ്റിന്റെയും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെയും ആവേശം കൊടും വേനലിലും കുട്ടികളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നു. അവധിക്കാലം ആഹ്ലാദകരമാക്കുന്നതോടൊപ്പം ക്രിയാത്മകമായി ചെലവഴിക്കുന്നതിനായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അവധിക്കാല ക്ലാസുകളും പര്യടനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മലകയറ്റം മുതൽ ഭരതനാട്യം വരെയുള്ള വിനോദങ്ങളുടെ പട്ടികയുമായി സമ്മർ കോച്ചിംഗ് ക്യാമ്പുകൾ ഗ്രാമപ്രദേശങ്ങൾ വരെ സജീവമാണെന്നാണ് ഇത്തവണത്തെ പ്രത്യേകത. അത്ലറ്റിക്സ്, എയറോബിക്സ്, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ചെസ്, ഫുട്ബോൾ, കരാട്ടെ, കളരി, കുങ്ഫു, ബോക്സിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്കും സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങൾ, ചിത്രരചന തുടങ്ങിയ കലാ ഇനങ്ങൾക്കും പ്രത്യേക പരിശീലന വേദികളാണ് പലയിടങ്ങളിലും ഒരുങ്ങിയിരിക്കുന്നത്. വ്യക്തിത്വ വികസനം, നേതൃത്വ വികസനം, പ്രസംഗകല, യോഗ എന്നിവയ്ക്ക് അവധിക്കാല പരിശീലനം ഒരുക്കിയും പണം കൊയ്യാൻ ചില രംഗത്ത് എത്തിയിട്ടുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് റോക്ക് ക്ലൈംബിംഗ്, റോളർ സ്കേറ്റിംഗ്, ട്രക്കിംഗ്, പ്രകൃതി പഠനം തുടങ്ങിയ ക്ലബ്ബുകളും പരിശീലന കേന്ദ്രങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 18 വയസ്സ് പൂർത്തിയായവർക്ക് 2-വീലർ, 4-വീലർ ഡ്രൈവിംഗ് പഠനത്തിനുള്ള സമയം കൂടിയാണ് ഇതെന്നത് പ്രത്യേകതയാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, ബീച്ച് തുടങ്ങിയ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അവധി ആഘോഷങ്ങളുടെ ഭാഗമായി സകുടുംബം യാത്ര പോകുന്നത് കുട്ടികൾക്ക് ഉല്ലാസവും ആനന്ദവും പകരുന്നുണ്ട്. ആഘോഷങ്ങളോടൊപ്പം ചില നല്ല ശീലങ്ങൾക്ക് അവധിക്കാലത്ത് തുടക്കം കുറിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് മുതിർന്ന തലമുറ പ്രത്യേകം പറയുന്നുണ്ട്. അവധിക്കാലത്ത് ഗ്രാമർ പഠനം അടക്കം സംഘടിപ്പിച്ച് പണം കൊയ്യാൻ ചില കേന്ദ്രങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന പേരിലും ഗ്രാമർ ക്ലാസുകൾ എന്ന പേരിലും പ്രത്യേക പരിശീലന പരിപാടികൾ എന്ന പേരിലുമാണ് പലരും രംഗത്ത് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ അവധിക്കാലത്ത് കളിക്കുന്നത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്യാച്ച് ആൻഡ് ക്യാച്ച്, ഷട്ടിൽ എന്നിവകളാണ്. മെയിനായിട്ട് കളിക്കുന്നത് ഇവിടെ ക്രിക്കറ്റ് കാണാൻ ഫുട്ബോളും കളിക്കും, ഷട്ടിലും കളിക്കും. മെയിനായിട്ട് കളിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ഗ്രൗണ്ടിലാണ്. ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോ കളി തുടങ്ങും. 5 മണിയാകുമ്പോഴത്തേനൊക്കെ ഞങ്ങൾ ചിലപ്പോ മഴയത്തൊക്കെ കളിക്കും. ഉഷാറ് ഇപ്പൊ ഒരു മഴ പെയ്യുവാണെങ്കിൽ ഇവിടെ കളിക്കും.